ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ജോസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് തമ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, നമ്മുടെ ഫെർട്ടൈൽ പീരീഡിലെ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ഉണ്ടാകാനായിട്ട് മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ചൊന്ന് കൂടുതൽ മുകളിൽ നിൽക്കുന്നത് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ് ഓവുലേഷൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ ടൈം പീരീഡ് നമ്മൾ 28 ദിവസം ആർത്തവ ചക്രമുള്ളൊരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ഈ 14-ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുമ്പോൾ നമ്മളൊരു 11-ാമത്തെ ദിവസം മുതലൊരു 15-ാമത്തെ ദിവസം വരെ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസമോ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ഓരോ ദിവസവും അല്ലെങ്കിൽ അതാത് ദിവസം, ഇപ്പോൾ 11-ാമത്തെ ദിവസം, 12-ാമത്തെ ദിവസം, 13-ാമത്തെ ദിവസം, ചിലവർ 11-ാമത്തെ ദിവസം, 13-ാമത്തെ ദിവസം, 15-ാമത്തെ ദിവസം, ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇൻ്റർകോഴ്സ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ഏത് സമയത്താണ് ചെയ്യുന്നതാണ് കൂടുതൽ ക്വാളിറ്റിയുള്ള സ്പേം എത്താനായിട്ട് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം, ഇങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ, ഒട്ടുമിക്ക ആളുകളും ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും. കാരണം ജോലിക്ക് പോയിട്ട് ഫ്രീ ആയിരുന്ന് അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നൊരു സമയത്ത് പലരും ഇൻ്റർകോഴ്സ് ചെയ്യുന്നത്. പക്ഷേ സയൻസ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ സയൻസ് നമ്മളോട് പറഞ്ഞു തരുന്നത് മോർണിങ്ങിലുള്ള സ്പേം സെൽസ് ഈവനിങ്ങിലോ നൈറ്റിലോ ഉള്ള സ്പേം സെൽസിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 86 മില്യൺ സ്പേം സെൽസ് നമുക്ക് ഈവനിങ്ങിലുണ്ടെങ്കിൽ ഒരു 89 മില്യൺ സ്പേം സെൽസ് നമുക്ക് മോർണിങ്ങിലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിലകത്തേക്ക്, നമ്മുടെ വജൈനയിലകത്തേക്ക് കയറിപ്പെടുമ്പോഴേക്കും അതിൽ ആ സ്പേം സെൽസ് ക്വാളിറ്റിയോടുകൂടി തന്നെ പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്നതിനും പെട്ടെന്ന് തന്നെ ഫലോപ്യൻ ട്യൂബിലോട്ട് എത്തുന്നതിനും ഇത് സഹായിക്കും. അങ്ങനെ എഗ്ഗുമായിട്ട് കണ്ട് മീറ്റപ്പ് ആവുന്നതിനും നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നതിനും കൺസെപ്ഷൻ ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കും. മറിച്ച് ഒരു 86 മില്യണും 89 മില്യണും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്രയധികം സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ഒരു ഇജാക്കുലേഷൻ സംഭവിച്ച് കഴിയുമ്പോൾ കുറച്ച് സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓൾറെഡി നമ്മുടെ വജൈനയിൽ നിന്ന് പോകും. ആ കുറച്ച് ക്വാളിറ്റിയുള്ള സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. അപ്പോൾ ഈ ക്വാളിറ്റിയുള്ള സ്പേം സെൽസ് കൂടുതൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമ്പോൾ, കൂടുതൽ നമ്പർ ഓഫ് സ്പേം സെൽസ് എത്തുമ്പോൾ, കൂടുതൽ ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ കൗണ്ടിൽ ഇജാക്കുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇജാക്കുലേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തുന്ന സ്പേം സെൽസിൻ്റെ അളവും കൂടും. അപ്പോൾ മോർണിംഗിൽ കൂടുതൽ സ്പേം സെൽസിൻ്റെ കൗണ്ട് കൂടുതലാണെന്നാണ് സയൻസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു മോർണിംഗ് ടൈമിൽ നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യത കുറച്ച് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം ഓപ്റ്റ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.